ഇന്ന് വന്നിരിക്കുന്നത് ഐഫോൺ 7 ആണ്. ഡിവൈസ് ഡിസേബിൾഡ് ആണ്. ഈ ഡിവൈസിന്റെ കസ്റ്റമർക്ക് സ്ക്രീൻ ലോക്ക് അറിയില്ല, അതേപോലെ തന്നെ ഐക്ലോഡ് യൂസർ നെയിം പാസ്വേഡും അറിയില്ല. കസ്റ്റമർ റോങ് പാസ്വേഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഡിവൈസ് ഡിസേബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ഐക്ലോഡ് ബൈപാസ് ചെയ്ത് നോക്കാം. അതിന് മുൻപായിട്ട് സിം കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. ഈ ഡിവൈസിൽ സിം കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഐക്ലോഡ് ബൈപാസിംഗിന് ശേഷം നമുക്ക് സിം കാർഡ് സപ്പോർട്ടോട് കൂടി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനു മുമ്പ് ഐക്ലോഡ് ബൈപാസിംഗ് പോസിബിൾ ആയിട്ടുള്ള ഡിവൈസുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഞാനിവിടെ ഐക്ലോഡ് ബൈപാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അൺലോക്ക് ടൂൾ ആണ്. ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. അൺലോക്ക് ടൂളിൽ നമുക്ക് ജെയിൽ ബ്രേക്കിംഗ് ഇല്ലാതെ തന്നെ റാം ഡിസ്ക് ബൈപാസിംഗിലൂടെ ബൂട്ട് റോം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഐക്ലോഡ് ബൈപാസ് ചെയ്ത് നോക്കാം. ഐക്ലോഡ് ബൈപാസിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിവൈസിന്റെ OS വേർഷൻ കണ്ടുപിടിക്കലാണ്. ഫസ്റ്റ് ഡിവൈസ് റിക്കവറി മോഡിലോട്ട് മാറ്റുക, ശേഷം അൺലോക്ക് ടൂളിൽ ഫൈൻഡ് OS എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് OS വേർഷൻ കണ്ടുപിടിക്കുക. OS വേർഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിവൈസ് DFU മോഡിലോട്ട് സ്വിച്ച് ചെയ്യലാണ്. DFU മോഡിലോട്ട് ഡിവൈസ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ടൂളിൽ TNWDFU ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബൂട്ട് റോം എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ശേഷം ഡിവൈസ് മോഡൽ സെലക്ട് ചെയ്ത് റാം ഡിസ്ക് ബൂട്ട് ചെയ്യുക. റാം ഡിസ്ക് ബൂട്ടിംഗിൽ ഒന്ന് രണ്ട് എറർ കാണിക്കും, അത് വലിയ വിഷയമല്ല. റാം ഡിസ്ക് ബൂട്ടിംഗ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പാസ്കോഡ് ബാക്കപ്പ് ആണ്. പാസ്കോഡ് ബാക്കപ്പ് നമ്മുടെ ഡിവൈസിന്റെ ആക്ടിവേഷൻ ഫയലാണ്. ഈ ഒരു ഫയല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയലാണ്. നമ്മുടെ ഡിവൈസ് സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയല് നമ്മുടെ ഡിവൈസിൽ നിന്ന് മിസ്സായി പോകും. ഈ ഒരു ഫയല് നമുക്ക് പിന്നീട് ലഭിക്കണമെങ്കിൽ ആപ്പിൾ ID ലോക്ക്ഡ് ആയിട്ടുള്ള ഡിവൈസിന്റെ യഥാർത്ഥ ആപ്പിൾ ID പാസ്വേഡും ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഡിവൈസിന്റെ യഥാർത്ഥ ആപ്പിൾ ID പാസ്വേഡും ലോഗിൻ ചെയ്താൽ മാത്രമേ ആപ്പിളുടെ സെർവറിൽ നിന്ന് നമ്മുടെ ഡിവൈസിലോട്ട് നെറ്റ്വർക്ക് ഫയല് ലഭിക്കുകയുള്ളൂ, അതായത് ആക്ടിവേഷൻ ഫയൽ. ആക്ടിവേഷൻ ഫയല് ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ അൺലോക്ക് ടൂളിൽ നിന്ന് തന്നെ ഡിവൈസ് ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഡിവൈസ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് ഓൺ ആക്കി ഐക്ലൌഡ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. ശേഷം ഡിവൈസ് DFU മോഡിലോട്ട് സ്വിച്ച് ചെയ്ത് മുൻപ് ചെയ്തതുപോലുള്ള സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ പാസ്കോഡ് ബാക്കപ്പ് എടുത്ത ആ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് മുൻപ് നമ്മൾ ഡിവൈസിൽ നിന്ന് ബാക്കപ്പ് എടുത്ത പാസ്കോഡ് ഫയൽ ഡിവൈസിലോട്ട് ഇഞ്ചക്ട് ചെയ്ത് റീസ്റ്റോർ ചെയ്യുക. ഡിവൈസ് ഓൺ ആയി വന്നതിന് ശേഷം ഐക്ലൌഡ് ലോഗിൻ സ്ക്രീൻ സ്കിപ്പ് ആവുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഐക്ലൌഡ് ബൈപാസിംഗ് ഐഫോൺ 11 ചിപ്സെറ്റ് വരെയുള്ള മോഡലുകളിൽ സാധ്യമാകുന്നത്. ഈ ഒരു ബൈപാസിംഗ് സക്സസ് ആയാൽ നമ്മുടെ ഡിവൈസ് ആക്ടിവേറ്റ് ആവും. മാത്രമല്ല ഇതിൽ കോൾ സപ്പോർട്ടും ഉണ്ടാവും. നമ്മളെ നെറ്റ്വർക്ക് ഫയൽ ബാക്കപ്പ് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് കോൾ സപ്പോർട്ടോട് കൂടി തന്നെ ഡിവൈസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൽ നിന്ന് നമ്മൾ ഐക്ലൌഡ് ബൈപാസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആപ്പിളുടെ സെർവറിൽ നിന്ന് നമുക്ക് ഒരിക്കലും ബൈപാസ് ചെയ്യാൻ സാധിക്കില്ല. ഐക്ലൌഡിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് 40% ഡിവൈസിന്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിലാണ് വരുന്നത്, ബാക്കിയുള്ള 60% ആപ്പിളുടെ സെർവറിലാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഐക്ലൌഡ് ഇല്ലാത്തൊരു ഡിവൈസ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആപ്പിളുടെ സെർവറായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്റർനെറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ ഡിവൈസ് റീസെറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം ആപ്പിൾ ഫോണുകളുടെ ആക്ടിവേഷൻ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് ഡിവൈസ് ആക്ടിവേറ്റ് ആകണമെങ്കിൽ ആപ്പിൾ സെർവറിന്റെ അപ്രൂവലും ആണ്. ഈ ഒരു സെർവർ ത്രൂ അപ്രൂവൽ ഉള്ളത് കൊണ്ടാണ് ആപ്പിൾ ഡിവൈസുകൾ ആൻഡ്രോയിഡ് ഡിവൈസുകളെ പോലെ ആക്ടിവേഷൻ ലോക്ക് ബൈപാസ് ചെയ്യാൻ സാധിക്കാത്തത്. ഐഫോൺ 10 വരെയുള്ള മോഡൽ, അതായത് 11 ചിപ്സെറ്റ് വരെയുള്ള മോഡലുകളിൽ നമുക്ക് ഹാർഡ്വെയർ ആക്സസ് ലഭിക്കുന്നത് കൊണ്ടാണ് ആപ്പിളിന്റെ സെർവറിനെ കബളിപ്പിച്ചുകൊണ്ട് ഡിവൈസ് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഹാർഡ്വെയർ റിലേറ്റഡ് ഇഷ്യൂ ആണെന്ന് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.